ചെറുവണ്ണൂർ എ എൽ പി സ്കൂൾ 105-ാം വാർഷികം ആഘോഷിച്ചു. 32 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അധ്യാപിക സി പി സുധാദേവിക്കുള്ള യാത്രയയപ്പും ഇതോടൊപ്പം നടന്നു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീലേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അരുൺരാജ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് കെ പി പുഷ്പ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംവിധായകൻ വിനീഷ് ആരാധ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ജാനു തമാശ ഫെയിം ലിഥിലാൽ മുഖ്യാതിഥിയായി. പ്രശസ്ത പിന്നണി ഗായകൻ അജയ് ഗോപാൽ ഉപഹാര സമർപ്പണവും പ്രതിഭകളെ ആദരിക്കലും നിർവഹിച്ചു. കെ കുഞ്ഞികൃഷ്ണൻ, വാർഡ് മെമ്പർ നിഷ, മാനേജർ രാജീവൻ, എം പി ടി എ ചെയർപേഴ്സൺ ഷിത കൊല്ലന്റവിട എന്നിവർ ആശംസകൾ നേർന്നു. സ്റ്റാഫ് സെക്രട്ടറി സജ്ന നന്ദി പറഞ്ഞു. ചെറുവണ്ണൂർ എ എൽ പി സ്കൂളിൻ്റെ 105-ാം വാർഷികാഘോഷം നാളെ 2 മണി മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു ലോവർ പ്രൈമറി വിദ്യാലയമാണ് ചെറുവണ്ണൂർ എ എൽ പി സ്കൂൾ. 549 കുട്ടികളാണ് ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടികളാണ് നാളെ വൈകുന്നേരം 2 മണി മുതൽ ഈ വിദ്യാലയത്തിൻ്റെ കീഴിലുള്ള കെ ജി സെക്ഷനിൽ വെച്ച്, ലിറ്റിൽ ഫ്ലവർ നഴ്സറി സ്കൂളിൽ വെച്ച് നടക്കുന്നത്. ഇതിൻ്റെ ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വിദ്യാലയത്തിലെ തന്നെ അധ്യാപികമാരാണ് ഈ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത്. വിവിധ തരത്തിലുള്ള ഡാൻസുകൾ, അതേപോലെ ഒപ്പന, കോൽക്കളി, ദഫ്മുട്ട്, സ്കിറ്റുകൾ അടക്കമുള്ള വിവിധ പരിപാടികൾ ഈ വിദ്യാലയത്തിലെ തന്നെ അധ്യാപികമാർ പഠിപ്പിക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഈ പരിപാടിക്കുള്ളത്. അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയം വരിച്ച കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും ഈ പരിപാടിയോടനുബന്ധിച്ച് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ 32 വർഷമായി ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്ത സുധാദേവി സി പി എന്ന അധ്യാപികയ്ക്കുള്ള യാത്രയപ്പ് കൂടി ഈ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി നടക്കുകയാണ്. 1914 സ്ഥാപിതമായ ചെറുവണ്ണൂർ എ എൽ പി സ്കൂൾ പഠനത്തിൻ്റെ മികവിൻ്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 550 വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിൽ പഠനത്തിനായി എത്തുന്നുണ്ട്. ചെറുവണ്ണൂരിലെയും അതേപോലെ തന്നെ സമീപ പഞ്ചായത്തുകളിലെയും വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ എല്ലാ രക്ഷിതാക്കളുടെ പിന്തുണ കൊണ്ടോ അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ടും മാത്രമാണ് ഈ വിദ്യാലയം കോഴിക്കോട് ജില്ലയിൽ തന്നെ 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. നാളെ നമ്മുടെ വിദ്യാലയത്തിൽ വാർഷികാഘോഷം നടക്കുകയാണ്. 105-ാം വാർഷികാഘോഷമാണ് നാളെ നടക്കുന്നത്. ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന സുധാദേവി ടീച്ചർ 32 വർഷത്തിന് ശേഷം വിരമിക്കുകയാണ്.